ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആരാണ് ബെസ്റ്റ് ബാറ്റ്മാൻ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാറ്റ്മാനായിട്ട് ഒത്തിരി ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആരാണ് ബെസ്റ്റ് ബാറ്റ്മാൻ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ മൂന്ന് പേരെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ക്രിസ്റ്റ്യൻ ബെയ്ൽ, ബെൻ അഫ്ലെക്, റോബർട്ട് പാറ്റിൻസൺ. ഞാൻ മൈക്കിൾ കീറ്റൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഞാൻ മൈക്കിൾ കീറ്റൻ്റെ പടങ്ങൾ വലുതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പുള്ളിയെപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മളിവിടെ മൂന്ന് ബാറ്റ്മാൻമാരാണ് നോക്കാൻ പോകുന്നത്. ഇവർ മൂന്ന് പേരിൽ ആരാണ് ബെസ്റ്റ് ബാറ്റ്മാൻ, ബെസ്റ്റ് ബ്രൂസ് വെയ്ൻ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വിട്ടിട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്ന ബാറ്റ്മാനാണ് നമ്മുടെ ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ബാറ്റ്മാൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവ് ആക്ഷൻ പടത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ബാറ്റ്മാൻ ക്രിസ്ത്യൻ ബെയ്ലാണ്. ക്രിസ്ത്യൻ ബെയ്ലിന് മുമ്പേ ബാറ്റ്മാൻമാർ ഉണ്ട് ഇല്ലെന്ന് പറയാനില്ല. പക്ഷേ നമ്മളൊരു വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ കാണുന്നൊരു ബാറ്റ്മാൻ മൂവി എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ പടങ്ങളാണ്. മൂന്ന് പടങ്ങളോളം വന്നിട്ടുണ്ട്. ഡാർക്ക് നൈറ്റ് ട്രയോളജി എന്ന് പറയാൻ പറ്റും. പടങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ ക്രിസ്റ്റഫർ നോളനാണ്. വലിയൊരു ഹിറ്റാണ് ആ പടങ്ങൾ, ആർക്കും മറക്കാൻ പറ്റില്ല. ഈവൻ ഡാർക്ക് നൈറ്റ് പടം ആർക്കും മറക്കാൻ പറ്റില്ല. ഈവൻ ജോക്കർ എന്ന് പറഞ്ഞ കിടിലൻ വില്ലനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ബാറ്റ്മാനിലോട്ട് നമ്മൾ കിടക്കുമ്പോഴേക്കും ഫസ്റ്റ് പുള്ളിയുടെ ബ്രൂസ് വെയ്ൻ സൈഡിലോട്ട് നമുക്ക് വരാം. ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ബ്രൂസ് വെയ്ൻ വന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. ഈവൻ കോമിക് അക്യുറേറ്റ് ഒന്നും അല്ലെങ്കിലും പുള്ളിയുടെ ബ്രൂസ് വെയ്ൻ നന്നായിട്ടുണ്ടാവും. ആ ഒരു ബ്രൂസ് വെയ്ൻ ആ ഒരു പ്ലേ ബോയ് സ്റ്റൈലൊക്കെ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിയുടെ ആ ഒരു ബ്രൂസ് വെയ്ൻ ലുക്കും കൊള്ളായിരിക്കും. നന്നായിട്ട് പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ബ്രൂസ് വെയ്ൻ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി, ഈവൻ ആ ഒരു ബാറ്റ്മാനായിട്ട് മാറുന്നത്, പുള്ളിയുടെ പാരൻസ് നഷ്ടപ്പെടുന്നത് തുടങ്ങിയ എല്ലാ ആ ഒരു ഓറിജിനും സൂപ്പറായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. കൂടാതെ പുള്ളിയുടെ ബ്രൂസ് വെയ്ൻ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. നന്നായിട്ടുണ്ടാവും. ഒരു നല്ലൊരു യങ് ആയിട്ട് നന്നായിട്ട് ക്രിസ്ത്യൻ ബെയ്ൽ അത് പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ക്രിസ്ത്യൻ ബെയ്ലും ബ്രൂസ് വെയ്ൻ ഒരു ബെസ്റ്റ് തന്നെയാണ്. ഇനി ഒന്ന് ബാറ്റ്മാൻ സൈഡിലോട്ട് വരുമ്പോഴേക്ക് എനിക്ക് ഈ ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ബാറ്റ്മാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല. സോ കൊള്ളാം, നല്ലൊരു ബാറ്റ്മാനാണ്. പക്ഷേ എനിക്ക് ക്രിസ്ത്യൻ ബെയ്ൽ ബാറ്റ്മാൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. കാരണം പുള്ളി വന്നൊരു കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്മാനല്ല. കോമിക് സീന് വ്യത്യാസമായിട്ടാണ് ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ബാറ്റ്മാനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ പടങ്ങൾ എടുത്തിട്ട് പോയിട്ടുള്ളത്. അപ്പം പുള്ളിയുടെ ബാറ്റ്മാൻ വന്ന് ആ ഒരു കോമിക്സിൽ നമ്മളെ കണ്ട ബാറ്റ്മാൻ പോലെ ഇരിക്കില്ല. ഈവൻ ഈ ഒരു ബാറ്റ്മാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു ബാറ്റ്മാൻ്റെ ഓറിജിൻ സൂപ്പറായിരിക്കും. ഈവൻ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നു. ഇപ്പോൾ ബാറ്റ്മാൻ്റെ നിറയെ മാർഷൽ ആർട്സ് അറിയാം. അപ്പോൾ അതൊക്കെ പോയി പഠിക്കുന്നതൊക്കെ നല്ല രസമാണ്. ബാറ്റ്മാൻ പയ്യെ പയ്യ എന്താ പറയുക, ബാറ്റ്മാനായി മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. കൂടാതെ നമ്മുടെ ബാറ്റ്മാൻ്റെ സൂട്ട്, ആ സൂട്ട് വന്ന് ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ആ ഒരു സൂട്ടിൻ്റെ ലുക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല സൂട്ടുണ്ട്. പക്ഷേ സൂട്ട് നല്ല എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള സൂട്ടാണ്, ബുള്ളറ്റ് പ്രൂഫാണ്. അങ്ങനെ ആ ഒരു സൂട്ടൊക്കെ നന്നായിട്ട് തന്നെ പ്രസൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും. കൂടാതെ പുള്ളിയുടെ ഒരു ബാറ്റ്മാൻ്റെ ഫൈറ്റ് സീക്വൻസൊക്കെ നല്ല രസമാണ്. നന്നായിട്ടുണ്ടാവും ഫൈറ്റ് സീക്വൻസൊക്കെ. കൂടാതെ അതിൽ എടുത്തു പറയേണ്ട വില്ലന്മാരെല്ലാം പൊളിയാണ്. അപ്പോൾ അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. കൂടാതെ പുള്ളിയുടെ ഒരു ബാറ്റ് മൊബൈലായാലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാകും. സോ പുള്ളി വന്നൊരു ബെസ്റ്റ് ബാറ്റ്മാൻ ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് പുള്ളിയെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ പുള്ളി കുറച്ചും കൂടെ ബെറ്റർ ആവേണ്ട ഒരു ബാറ്റ്മാൻ ആയിരുന്നു. കാരണം കോമിക് സീന് ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. ബട്ട് എനിവേസ് പുള്ളി ഒരു നല്ലൊരു ബാറ്റ്മാൻ തന്നെയാണ്, എന്നൊരു ഡൗട്ട് വേണ്ട. അപ്പം ക്രിസ്ത്യൻ ബെയ്ലിലോട്ട് വരുമ്പോഴേക്കും ക്രിസ്ത്യൻ ബെയ്ൽ നല്ലൊരു ബ്രൂസ് വെയ്ൻ ആണ്. ബട്ട് ബാറ്റ്മാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അടുത്തൊരു നമുക്ക് രണ്ടാമത്തെ ബാറ്റ്മാനായിട്ടുള്ള നമ്മുടെ ബെൻ അഫ്ലെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ബെൻ അഫ്ലെക്കിലോട്ട് വരുമ്പോഴേക്കും പുള്ളിക്ക് വന്ന് ഇതുവരെയായിട്ട് ഒരു സോളോ പടം ഡി സിയിൽ കൊടുത്തിട്ടില്ല. അത് മാത്രമേ ഒരു വലിയൊരു മൈനസ് ആയിട്ടുള്ളൂ. സോളോ പടം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ബാറ്റ്മാൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ സോളോ പടം വന്നിട്ടില്ല. അപ്പം അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാൻ. ഈവൻ ജസ്റ്റിസ് ലീഗ്, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഫ്ലാഷ് മൂവി, ഇത്രയിലാണ് നമ്മുടെ ബെൻ അഫ്ലെക്ക് ഇതുവരെയായിട്ട് അപ്പിയർ ആയിട്ടുള്ളത്. ഓക്കെ, സോ പുള്ളിയുടെ ആ ഒരു ബ്രൂസ് വെയ്ൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ബെൻ അഫ്ലെക്കിൻ്റെ ബ്രൂസ് വെയ്നെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് സോളോ പടം വന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ബാക്കി അപ്പിയറൻസിലൊക്കെ പുള്ളി സൂപ്പറായിട്ടുണ്ട്. ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ആ ഒരു ബ്രൂസ് വെയ്ൻ ക്യാരക്ടർ ഉള്ളത്. ഈവൻ ആ ഹെയർ സ്റ്റൈൽ ആയാലും പുള്ളിയുടെ സൂട്ടായാലും എല്ലാം നന്നായിട്ടുണ്ടാവും. കോമിക് അക്യുറേറ്റ് ആയിട്ടുള്ള ലുക്കിലാണ് ബെൻ അഫ്ലെക്കിൻ്റെ ആ ഒരു ബ്രൂസ് വെയ്ൻ ക്യാരക്ടർ ഉള്ളത്. അപ്പം ബ്രൂസ് വെയ്ൻ സൈഡിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ബെൻ അഫ്ലെക്ക് സൂപ്പർ തന്നെയാണ്. ഇനി ബാറ്റ്മാൻ സൈഡിലോട്ട് വരുമ്പോഴേക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാറ്റ്മാൻ ആരും ചോദിച്ചാൽ എനിക്ക് വന്ന് ബെൻ അഫ്ലെക്കാണ് എൻ്റെ ഫേവറേറ്റ് ബാറ്റ്മാൻ. ഞാൻ ഒരു ഡൗട്ട് വേണ്ട. കാരണം പുള്ളിയുടെ ആ ഒരു ബോഡി എടുത്ത് പറയണം. ഇപ്പോൾ ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു പീക്ക് ഹ്യൂമൻ ആണ്. സോ അത് വന്ന് നമുക്ക് വേറെ ബാറ്റ്മാനിൽ തോന്നില്ല. നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാനിൽ മാത്രമേ ആ ഒരു ഫീല് കിട്ടൂ. സോ അത് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. കൂടാതെ നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാനെ വന്ന് ഭയങ്കര മാസ്സായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ബ്രൂട്ടൽ മാസ് ബാറ്റ്മാൻ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് നിങ്ങൾ പടങ്ങൾ കാണാൻ പറയാൻ പറ്റും. ഈവൻ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിലെ നമ്മൾ സൂപ്പർമാൻ അടിച്ച് ഡിഫീറ്റ് ചെയ്യുന്ന സീക്വൻസ് ആയാലും, കൂടാതെ അതിലെ മെൻ ആർ ബ്രേവ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്, അതൊക്കെ ഇതുവരെയായിട്ട് വന്ന ബാറ്റ്മാൻ സീൻസിലെ ബെസ്റ്റ് മൊമെൻ്റ് അതാണ്. ഒരു ഗൂസ് ബംപ്സ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. കൂടാതെ അതിൽ തന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഒരു ഫൈറ്റ് നടക്കും, അതും വേറെ ലെവൽ ഫൈറ്റാണ്. സോ പുള്ളിയുടെ ബാറ്റ്മാനെ വേറെ ലെവലായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല പവർഫുൾ ബാറ്റ്മാൻ ആരും ചോദിച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാൻ തന്നെയാണ്.
കൂടാതെ പുള്ളിയുടെ ഒരു ബാറ്റ് മൊബൈൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബെനഫ്ലിക്കിൻ്റെ ബാറ്റ്മാൻ്റെ സൂട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. സോ അത് സൂട്ട് വന്ന് നല്ല ബൾക്കിയായിട്ട് നല്ല രസമുണ്ടാവും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സൂട്ട് ബാറ്റ്മാൻ്റെ ഏതെന്ന് ചോദിച്ചാൽ അത് ബെനഫ്ലിക്കിൻ്റെ സൂട്ടാണ്. കൂടാതെ ഡാർക്ക് നൈറ്റ് സൂട്ട് അങ്ങനെ ഒത്തിരി സൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബെനഫ്ലിക്കിൻ്റെ ബാറ്റ്മാൻ ഒരു ബെസ്റ്റ് ബാറ്റ്മാൻ തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. പാവം പുള്ളിക്ക് ഒരു സോളോ പടം കൊടുത്തിട്ടില്ല, അതുമാത്രമേ വിഷമമുള്ളൂ. സോ അപ്പം നമ്മുടെ ബെനഫ്ലിക്കിലോട്ട് വരികയാണെങ്കിൽ പുള്ളി നല്ലൊരു ബ്രൂസ് വെയ്നുമാണ്, അതേപോലെ നല്ലൊരു ബാറ്റ്മാനുമാണ്. അതുപോലെ നമുക്ക് ഫൈനലായിട്ടുള്ള നമ്മുടെ ബാറ്റ്മാനിലോട്ട് വരാം, നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാൻ. അപ്പോൾ റോബർട്ട് പാറ്റിൻസൺ ഇപ്പോൾ ഒരേ ഒരു പടമേ വന്നിട്ടുള്ളൂ, ഇനി ബാറ്റ്മാൻ 2 3 ഒക്കെ എന്തായാലും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ബാറ്റ്മാൻ ആരും ചോദിച്ചാൽ അത് വന്ന് നമ്മുടെ ഈ ഒരു റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനാണ്. കാരണം പുള്ളി ഭയങ്കര യങ് ആയിട്ടുള്ള ബാറ്റ്മാനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഈ റോബർട്ട് പാറ്റിൻസനുള്ളൂ. ഓക്കെ, സോ പുള്ളിയുടെ ഒരു ബ്രൂസ് വെയ്ൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഈ ഒരു റോബർട്ട് പാറ്റിൻസൻ്റെ ബ്രൂസ് വെയ്ൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളി കൊള്ളാൻ നന്നായിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് പേഴ്സണായിട്ട് റോബർട്ട് പാറ്റിൻസൻ്റെ ബ്രൂസ് വെയ്ൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളി ബ്രൂസ് വെയ്നായിട്ട് വലുതായിട്ട് ഈ ഒരു മൂവിൽ വന്നിട്ടേ ഇല്ല. പുള്ളി അധികം ബാറ്റ്മാനാണ്. സോ ബ്രൂസ് വെയ്ൻ സൈഡ് കുറച്ചും കൂടെ ബെറ്റർ ആകാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ പുള്ളിയുടെ ആ ഒരു ബാക്ക് സ്റ്റോറി നമ്മളടുത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചില്ല. ഈവൻ ബാറ്റ്മാൻ്റെ സ്റ്റോറി നമുക്കറിയാം, പക്ഷേ അത് ലൈവ് ആക്ഷനെ കാണിച്ചിട്ടില്ല. അത് മൈനസ് എന്ന് ഞാൻ പറയുന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല. സോ പുള്ളിയുടെ ബ്രൂസ് വെയ്ൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി വരുന്ന പടങ്ങളിൽ ചിലപ്പോൾ അത് ബെറ്റർ ആക്കുമായിരിക്കും. പിന്നെ ഒന്ന് എനിക്ക് തന്നെ ഈ ഒരു റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനിൽ ഒരു ചെറിയ മൈനസ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ പുള്ളിയുടെ ബോഡിയാണ്. ഇപ്പം ബാറ്റ്മാൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഒരു പീക്ക് ഹ്യൂമനാണ്, പക്ഷേ ആ ഒരു ഫീല് നമുക്ക് റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ കിട്ടില്ല. പുള്ളി ഭയങ്കര സ്ലിം ആയിട്ടുള്ള ബാറ്റ്മാനായിട്ട് ഇരിക്കുന്നത് ഇനി വൈബ് പടങ്ങളിൽ ശരിയായ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ബെസ്റ്റ് ബ്രൂസ് വെയ്ൻ എന്ന് പറയാൻ പറ്റില്ല. ഇനി നേരെ ബാറ്റ്മാൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ പുള്ളിയുടെ ബാറ്റ്മാൻ സൂപ്പറാണ്. എനിക്ക് പേഴ്സണാലിറ്റി റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാൻ ഇഷ്ടമാണ്. കാരണം ഈ ഒരു ലിസ്റ്റിലുള്ള ബാറ്റ്മാൻമാർക്കൊന്നും ഇല്ലാത്തൊരു സംഭവം നമ്മുടെ റോബർട്ട് പാറ്റിൻസനുണ്ട്. കാരണം പുള്ളിയുടെ ബാറ്റ്മാനിലോട്ട് വരുമ്പോഴേക്കും ആ ഡിറ്റക്റ്റീവ് സൈഡ് സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ബാറ്റ്മാൻ പടങ്ങളിലെ ഡിറ്റക്റ്റീവ് സൈഡ് അധികം ഫോക്കസ് ചെയ്യുന്ന മൂവി പുള്ളിയുടെ ബാറ്റ്മാൻ പടങ്ങളാണ്. പുള്ളിയുടെ ആ ഒരു ഡിറ്റക്റ്റീവ് സൈഡ് സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ബാറ്റ്മാനാണ് വേൾഡിലെ ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ്. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ ആ ഒരു ബാറ്റ്മാൻ സൂപ്പറായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാൻ നല്ലൊരു യങ് ആയിട്ടുള്ള ബാറ്റ്മാനാണ്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് കുറച്ച് കുറവാണ്. പക്ഷേ പുള്ളിയുടെ ബാറ്റ്മാനെ നല്ല ബ്രൂട്ടൽ ബാറ്റ്മാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലുള്ള ബാറ്റ്മാൻമാരെക്കാളും കമ്പയർ ചെയ്താൽ പുള്ളിയുടെ ആ ഒരു ഫൈറ്റൊക്കെ വേറെ ലെവലിക്കുന്നത് ഭയങ്കര ബ്രൂട്ടൽ ഫൈറ്റാണ് ഉള്ളത്. അതൊക്കെ സൂപ്പറാണ്. കൂടാതെ പുള്ളിയുടെ ഒരു ബാറ്റ്മാൻ സൂട്ടിനെ എടുത്ത് പറയണം, എനിക്ക് റോബർട്ട് പാറ്റിൻസൻ്റെ സൂട്ട് ഇഷ്ടമാണ്. നന്നായിട്ടുണ്ടാകും, നല്ലൊരു പവർഫുൾ, അത്യാവശ്യം നല്ല പവർഫുൾ സൂട്ട് എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക്. കൂടാതെ പുള്ളിയുടെ ആ ഒരു ബാറ്റ്മാൻ്റെ ആ ഒരു സൂട്ടപ്പ് ആയിട്ടൊക്കെ പറഞ്ഞ സീക്വൻസൊക്കെ നല്ല രസമുണ്ടാകും. സോ റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാൻ എനിക്കിഷ്ടമാണ്. കൂടാതെ പുള്ളിയുടെ ബാറ്റ് മൊബൈലായാലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ വന്ന ഒരു ബെസ്റ്റ് ബാറ്റ്മാനാണ്, പക്ഷേ ഒരു ബെസ്റ്റ് ബ്രൂസ് വെയ്ൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ഫൈനലായിട്ട് ആരാണ് ബെസ്റ്റ് ബാറ്റ്മാൻ എന്ന് ചോദിച്ചാൽ അതുപോലെ നമ്മുടെ ഉറപ്പായിട്ട് ബെനഫ്ലിക്ക് തന്നെയാണ്. ബെനഫ്ലിക്ക് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബെസ്റ്റ് ബാറ്റ്മാനും ബെസ്റ്റ് ബ്രൂസ് വെയ്നും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ ഫേവറേറ്റ് ബാറ്റ്മാൻ ആരെന്നുള്ള കാര്യം ഉറപ്പായിട്ട് തന്നെ കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റുകയാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ഒറ്റയ്ക്ക് ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah.